കൂട്ടരെ നമ്മളൊന്ന് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ടൈപ്പ് കണക്കുകളാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സിമ്പിൾ സ്പീഡ് വെച്ചുള്ള കണക്കുകൾ വരും, ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കും. പിന്നെ സ്പീഡ് റേഷ്യോയും ടൈം റേഷ്യോ വെച്ചിട്ട് എങ്ങനെ കണക്കുകൾ ചെയ്യാൻ പഠിക്കും, ആവറേജ് സ്പീഡും റിലേറ്റീവ് സ്പീഡും വെച്ചുള്ള കണക്കുകൾ എങ്ങനെയെന്ന് പഠിക്കും. പിന്നെ ട്രെയിൻസ് ബേസ്ഡുള്ള കണക്കുകളും പഠിക്കും. പിന്നെ ഇതിൽ തന്നെയാണ് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന ടോപ്പിക്കും വരുന്നത്. പക്ഷേ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പീഡ് എന്ന് പറഞ്ഞൊന്നുമില്ല, വേഗത. അതായത് ഒരു സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റും കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂറും കൊണ്ട് നമ്മൾ എത്ര ദൂരം കവർ ചെയ്തു, ഇതിനാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു 5 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ സൈക്കിൾ ഓടിച്ചു പോയി. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ എത്ര പോയിട്ടുണ്ടാവും? 20 × 5 വെച്ച് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും? 4 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നോക്കി, ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ 4 മീറ്റർ കവർ ചെയ്തു. അപ്പോൾ എൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ഇൻ 1 സെക്കൻഡ് അല്ലെങ്കിൽ 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും. വേറെ എക്സാമ്പിൾ നോക്കുകയാണ്, ഇപ്പോൾ ഞാനൊരു 2 മണിക്കൂർ കൊണ്ട് 60 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര ഓടിച്ചിട്ടുണ്ടാവും? 30 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാവും. 1 മണിക്കൂറിൽ 30 കിലോമീറ്റർ. അപ്പോൾ എൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ പെർ അവർ. 1 മണിക്കൂറിൽ ഞാൻ 30 കിലോമീറ്റർ കവർ ചെയ്തു. ഓക്കെ, ഇതാണ് സിമ്പിളി സ്പീഡ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ സ്പീഡിൻ്റെ യൂണിറ്റുകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നൊക്കെ നോക്കാം. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 2 യൂണിറ്റുകളുള്ളത്, ഒന്ന് കിലോമീറ്റർ പെർ അവർ, അതായത് നമ്മൾ ഡിസ്റ്റൻസ് കിലോമീറ്ററിലെടുക്കും, ടൈം അവറിലെടുക്കും, എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് കിലോമീറ്റർ പെർ അവറിലുള്ള സ്പീഡ് കിട്ടും. പിന്നെ ഒരെണ്ണമുള്ളത് മീറ്റർ പെർ സെക്കൻഡ്, അതായത് ഡിസ്റ്റൻസ് മീറ്ററിലെടുക്കും, ടൈം സെക്കൻഡിലെടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കും. ഇനി ഈ 2 യൂണിറ്റുകൾ അങ്ങോട്ടും ഇങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ കിലോമീറ്റർ പെർ അവർ എടുക്കുക, കിലോമീറ്റർ പെർ അവർ. കിലോമീറ്ററിനെ മീറ്ററാക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 1000 മീറ്റർ എന്ന് എഴുതാം. ഇനി മണിക്കൂർ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ 60 മിനിറ്റ് × 60 ചെയ്യുക. ഇത് സോൾവ് ചെയ്ത് എന്ത് കിട്ടും? ഈ 0 ഉം 0 ഉം പോകും, ഈ 0 ഉം 0 ഉം പോകും. 2 വെച്ച് വെട്ടിയാൽ ഇവിടെ 5 വരും, ഇവിടെ 2 വെച്ച് വെട്ടിയാൽ 3 വരും. അപ്പോൾ 5 മീറ്റർ × 3 = 18 സെക്കൻഡ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട് × 5/18 ചെയ്താൽ മതി. കിലോമീറ്റർ പെർ അവർ, ഇതിനെ × 5/18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലുള്ള സ്പീഡ് കിട്ടും. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനായിട്ട് ഇത് തിരിച്ചിടുക, × 18/5 ചെയ്താൽ മതി. ഇനി വേറൊരു കാര്യമുണ്ട്, നമുക്ക് സ്പീഡ് എപ്പോഴും കിലോമീറ്റർ പെർ അവറിലും മീറ്റർ പെർ സെക്കൻഡിലും തന്നോണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് സൗകര്യമുള്ള യൂണിറ്റിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡിൽ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പഴയ ആവറേജ് എന്താ നോക്കാം. ഇത് നമ്മളിതിനു മുമ്പ് പഠിച്ചായിരുന്നു. ആവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് സമ്മിനെ എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ 250 മിഠായി ഉണ്ട്, 70 പിള്ളേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും? 250/70, അതായത് 4 കിട്ടും. തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് 4 ഉറപ്പായിട്ടും കിട്ടും. ഇപ്പോൾ അല്ലാതെ ഡിവൈഡ് ചെയ്യുകയാണല്ലോ, ഏകദേശം 4 വെച്ച് കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാ ആവറേജ്. ഇനി ആവറേജ് സ്പീഡിലേക്ക് വരാം. ഞാനിപ്പോൾ എ തൊട്ട് ബി വരെ ഒരു യാത്ര പോവാണ്, വഴി ഇങ്ങനെ വളഞ്ഞു മുളഞ്ഞൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഈ യാത്രയിൽ ഞാൻ 1 സെക്കൻഡിൽ ഏകദേശം എത്ര മീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1 അവറിൽ ഞാൻ എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും, ഇതിനെയാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളൊരു യാത്ര പോകുമ്പോൾ നമുക്കൊരു കാരണവശാലും ഒറ്റ സ്പീഡ് ഇങ്ങനെ പിടിച്ച് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യനൊക്കെ കാണും, എ തൊട്ട് ബി വരെ ഒരാൾ 30 കിലോമീറ്റർ പെർ അവറിൽ പോയിന്നൊക്കെ. പക്ഷെ ഒരു കാരണവശാലും യാത്ര തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നത് വരെ 30 തന്നെ പോകാൻ പറ്റത്തില്ല. തുടങ്ങുന്നത് 0 ആണ്, പിന്നെ ഇടയ്ക്ക് വളവും തീരവൊക്കെ വരും, അപ്പോൾ നമ്മൾ വണ്ടി സ്ലോ ആക്കും. ട്രാഫിക് വരുമ്പോൾ വണ്ടി സ്ലോ ആക്കും. അതുപോലെ ഓപ്പൺ റോഡ് കിട്ടുകയുമ്പോൾ നമ്മൾ സ്പീഡ് കയറ്റുകയും ചെയ്യും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആവറേജ് സ്പീഡിൻ്റെ ആവശ്യം വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിയുടെ മീറ്റർ നോക്കുമ്പോൾ ഓരോ സമയത്ത് ഓരോ സ്പീഡായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീണ്ടത് കൂടെ വഴി പോകും, നമ്മൾ ഒരു 25-30 അങ്ങനെ സ്പീഡ് കുറച്ച് പോകത്തും. പിന്നെ നമ്മൾ പോയി NH കയറിയപ്പോൾ നമ്മൾ പിന്നെയും സ്പീഡ് കിട്ടും. പിന്നെ ട്രാഫിക് ഒന്നും ഇല്ലാതെ അത്യാവശ്യം ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ നമ്മൾ പിന്നെയും സ്പീഡ് കയറ്റും. ഇപ്പോൾ നമ്മളൊരു യാത്ര കഴിഞ്ഞ് ഒരിടത്തെത്തി, അപ്പോൾ അവിടെ ഒരാൾ നമ്മളടുത്ത് ചോദിക്കുവാണ്, നിങ്ങൾ എത്ര സ്പീഡിലാണ് വന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 20-30 അത് കഴിഞ്ഞ് നമ്മുടെ NH കയറിയപ്പോൾ ഞാൻ പോയി 45-50 പിടിച്ചു. പിന്നെ ട്രാഫിക് കയറിയപ്പോൾ ഞാൻ പിന്നെ സ്പീഡ് കുറച്ച് ഒരു 25-30 പോയി. അതിനിട്ട് പിന്നെ ഓപ്പൺ റോഡ് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ 60-70 ഒക്കെയാണ് പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്.
നമ്മൾ ഒറ്റയടിക്ക് പറയും, ഞാൻ ഏകദേശം ഒരു 60 പിടിച്ചാൽ വന്നതെന്ന് പറയും. ഇങ്ങനെയല്ലേ നമ്മൾ പറയത്തുള്ളൂ. ഇതാണ് നമ്മുടെ ആവറേജ് സ്പീഡ്. അതുപോലെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് ഗൂഗിൾ മാപ്പിൽ ഡിസ്റ്റൻസ് നോക്കത്തില്ലേ? ഇപ്പോൾ ഒരു 60 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു എക്സാം സെൻറ്റർ അങ്ങോട്ട് പോകാനായിട്ട് നോക്കുമ്പോൾ ഡിസ്റ്റൻസ് 60 കിലോമീറ്ററും, ഇപ്പോൾ നമ്മൾ ബൈക്കിൽ പോകാനുള്ള ഡയറക്ഷനാണ് നോക്കുന്നതെങ്കിൽ 2 അവർ എന്നൊക്കെ ആയിരിക്കും ടൈം കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് അറിയുമോ, ഇവർ ആവറേജ് സ്പീഡ് ഒരു 30 പോയിൻറ്റ് സംതിങ് എടുത്തിട്ടാണ് ഇവർ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോണ്ടല്ലോ, നമ്മുടെ സ്പീഡ് ഈ 30 കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഇവർ ആ ടൈം മാറ്റും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നവരെ ഇതേ സ്പീഡിൽ തന്നെ പൊക്കോണമെന്നല്ല. നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഇതിലും കൂടിയ സ്പീഡിൽ പോകും കുറച്ച് സമയം, ചിലപ്പോൾ ഇതിലും കുറഞ്ഞ സ്പീഡിൽ പോകും കുറച്ച് സമയം. അപ്പോൾ നമ്മുടെ ഈ ആവറേജ് സ്പീഡ് കൊണ്ട് ഇത്ര അർത്ഥമാക്കുന്നുള്ളൂ. അതായത് നമുക്ക് പോകേണ്ട ആ ഡിസ്റ്റൻസ് ഇല്ലേ, നമ്മൾ പോകേണ്ട ആ ടോട്ടൽ ഡിസ്റ്റൻസ് ഇത്ര ടൈം കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ നമ്മൾ ഏകദേശം എത്ര സ്പീഡിൽ പോകണം, അത്രയേ ഉള്ളൂ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആവറേജ് സ്പീഡ് കിട്ടാനായിട്ട് നമുക്ക് പോകേണ്ട ആ ടോട്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ ട്രാവൽ ചെയ്യാനെടുത്ത ആ ടോട്ടൽ ടൈം വെച്ചെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. ഇപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഒരു എക്സാമ്പിൾ പോകുക. ഞാൻ 2 മണിക്കൂറും കൊണ്ട് 60 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ എൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം 60 ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 30 കിലോമീറ്റർ പവർ എന്ന് കിട്ടും. ഇനി വേറെ ഒരു ശ്രദ്ധിക്കുക, ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ 20 കിലോമീറ്റർ പവറിലും അത് കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂർ ഞാൻ 40 കിലോമീറ്റർ പവറിലാണ് ട്രാവൽ ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആവറേജ് സ്പീഡ് ഒന്ന് കണ്ടുപിടിച്ചേ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് 1 മണിക്കൂർ ഞാൻ 20 കിലോമീറ്റർ പവറിൽ, അപ്പോൾ എത്ര ട്രാവൽ ചെയ്തു? 20 കിലോമീറ്റർ. പിന്നത്തെ 1 മണിക്കൂർ ഞാൻ 40 കിലോമീറ്റർ പവറിൽ, അപ്പോൾ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു? 40. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 60 കിലോമീറ്റർ കിട്ടും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ, ടോട്ടൽ ടൈം എത്രയാ? 1 2 ഡിവൈഡ് ചെയ്തപ്പോൾ 30 തന്നെ കിട്ടിയില്ലേ. അപ്പോൾ നോക്കി, ഞാൻ ത്രൂ ഔട്ട് 30 കിലോമീറ്റർ പവറിൽ പോയാലും ഞാൻ കുറച്ച് സമയം 20 കുറച്ച് സമയം 40 പോയാലും എനിക്ക് ആവറേജ് സ്പീഡ് 30 തന്നെ കിട്ടും. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത്ര ദൂരം ഇത്ര സമയം കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ ഞാൻ ഏകദേശം എത്ര സ്പീഡിൽ പോകണം? ഇനി ഇതിലുള്ള മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നതും ഒരു ആവറേജ് തന്നെയാണ്. ഇവിടെ നമ്മുടെ സാധാ ആവറേജ് കിടപ്പുണ്ട്, സം ഡിവൈഡ് ബൈ നമ്പർ. ഈ ആവറേജ് നമ്പർ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ആവറേജ് സ്പീഡ് ടൈം ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ആവറേജ് ആയതുകൊണ്ട് ഈ ആവറേജ് വരുന്ന സംഭവങ്ങളല്ലേ, അതായത് നമ്മുടെ വെയ്റ്റഡ് ആവറേജ് അതുപോലെ അലിഗേഷൻ, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ആവറേജ് സ്പീഡിലും ഇടാൻ പറ്റും. അതെങ്ങനെയാണ് വരുന്നതെന്ന് കണക്കുകൾ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ ചോദ്യം നോക്കുക. എ മാൻ ട്രാവൽസ് ഫസ്റ്റ് 50 കിലോമീറ്റർ അറ്റ് 25 കിലോമീറ്റർ പവർ. ഒരാൾ യാത്ര ചെയ്തപ്പോൾ 50 കിലോമീറ്റർ 25 കിലോമീറ്റർ പവറിലും, നെക്സ്റ്റ് 40 കിലോമീറ്റർ അറ്റ് 20 കിലോമീറ്റർ പവർ, അടുത്ത 40 കിലോമീറ്റർ 20 കിലോമീറ്റർ പവറിലും, ആൻഡ് ദെൻ 90 കിലോമീറ്റർ അറ്റ് 15 കിലോമീറ്റർ പവർ, ലാസ്റ്റ് ഒരു 90 കിലോമീറ്റർ 15 കിലോമീറ്റർ പവറിലും ട്രാവൽ ചെയ്തു. ഇസ് ആവറേജ് സ്പീഡ് ഫോർ ദ ഹോൾ ജേണി. അപ്പോൾ ഈ ടോട്ടൽ യാത്ര നോക്കി കഴിയുമ്പോൾ ആവറേജ് സ്പീഡ് എത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമുക്കറിയാം ആവറേജ് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ നോക്കി, ആദ്യം 50 കിലോമീറ്റർ, പിന്നെ 40, പിന്നെ 90, മൊത്തം എത്രയേ? 90, 90, 180. ഇനി ടോട്ടൽ ടൈം, ആദ്യം 50 കിലോമീറ്റർ പോകാനായിട്ട് 25 കിലോമീറ്റർ പവർ എടുത്തു. അപ്പോൾ എത്ര അവർ എടുത്തുണ്ടാവും? 2 അവർ. 1 അവറിൽ 25, അപ്പോൾ 50 ആവാനായിട്ട് 2 അവർ. ഇനി രണ്ടാമത്തെ 40 കിലോമീറ്റർ പോകാൻ 20 കിലോമീറ്റർ പവർ, അപ്പോൾ അവിടെയും 2 അവർ. ഇനി മൂന്നാമത്തെ 90 കിലോമീറ്റർ പോകാനായിട്ട് 15 കിലോമീറ്റർ പവർ. 15 × 6 ചെയ്യുമ്പോഴല്ലേ 90 കിട്ടുന്നത്, അപ്പോൾ 6. അപ്പോൾ 6 × 6 = 10, അപ്പോൾ എത്ര കിട്ടും? 18 കിലോമീറ്റർ പവർ എന്ന് കിട്ടും നമ്മുടെ ആവറേജ് സ്പീഡ്. ഇനി വേണമെങ്കിൽ ഇത് വെയ്റ്റഡ് ആവറേജ് ചെയ്യുന്ന പോലും ചെയ്യാം. നോക്കി, ആദ്യത്തെ 2 അവറിലെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 25, അത് കഴിഞ്ഞിട്ട് വരുന്ന 2 അവറിലെ ആവറേജ് സ്പീഡ് 20, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന 6 അവറിലെ ആവറേജ് സ്പീഡ് 15. അപ്പോൾ ടോട്ടൽ 6, 4, 10 അവറിലെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? N1A1+N2A2+N3A3 / N1+N2+N3, അപ്പോൾ എത്ര കിട്ടും? ഇത് എൻ്റെ ഇത് ചെയ്യുക, അപ്പോൾ 50. ഇത് എൻ്റെ ഇത് ചെയ്യുക, അപ്പോൾ 40. ഇത് എൻ്റെ ഇത് ചെയ്യുക, അപ്പോൾ 90. മൊത്തം എത്ര കിട്ടും? 50, 180 എന്ന് കിട്ടും. ഇനി ടോട്ടൽ ടൈം എത്ര? 6, 4, 10, അപ്പോൾ അതേ 18 എന്ന് കിട്ടി. ഇത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയത്. അടുത്ത ദിവസത്തിലേക്ക് പോകും. എ മാൻ ഗോസ് ഫ്രം എ പ്ലേസ് എ ടു ബി അറ്റ് എ സ്പീഡ് ഓഫ് 12 കിലോമീറ്റർ പവർ, റിട്ടേൺ ഫ്രം ബി ടു അറ്റ് എ സ്പീഡ് ഓഫ് 18 കിലോമീറ്റർ പവർ. ദ ആവറേജ് സ്പീഡ് ഫോർ ദ ഹോൾ ജേണീസ്. ഓക്കെ, ഒരാൾ എ തൊട്ട് ബി വരെ 12 കിലോമീറ്റർ പവറിൽ പോയി, തിരിച്ച് 18 കിലോമീറ്റർ പവർ വന്നു. അങ്ങനെയാണെങ്കിൽ ഈ യാത്രയിലെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കി, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം വേണം.
ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല, എത്ര ടൈം കൊണ്ട് ആൾ വന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇത് രണ്ടുമൂന്ന് രീതി ചെയ്യാം. ഒന്ന് ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിച്ചിട്ട് ടൈമൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസ്റ്റൻസ് എടുക്കുക. ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ അതിനെ ഈ 18 ഉം 12 ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് എടുക്കുക, എന്നിട്ട് ടൈം കണ്ടുപിടിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ സെയിം തന്നെ കിട്ടും. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നോക്കി, എ ടു ബി വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. എ ടു ബി വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് കിലോമീറ്റർ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഡിസ്റ്റൻസ് എക്സ്, ഇങ്ങോട്ട് വന്നപ്പോഴും ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2x. ഇനി ടോട്ടൽ ടൈം, അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്റ്റൻസ് എക്സ്, സ്പീഡ് 12. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 12. തിരിച്ചു വന്നപ്പോൾ ഡിസ്റ്റൻസ് എക്സ്, സ്പീഡ് 18. അപ്പോൾ ടൈം എക്സ് ബൈ 18. ഇപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി കഴിഞ്ഞാൽ ടോട്ടൽ ടൈം കിട്ടുമല്ലോ. അപ്പോൾ എത്ര കിട്ടും? 18x ഉം 12x ഉം 30x ബൈ 12 ഇൻറ്റു 18. അത് ഇച്ചിരി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 30x ബൈ 12 ഇൻറ്റു 18 മീളിപ്പോവും. എക്സ് എക്സും പോയി, രണ്ട് താഴത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ 15. 3 വെച്ചിട്ട് ഇവിടെ 6, 3 വെച്ചിട്ട് ഇവിടെ 5. 6 ഇൻറ്റു 12 ചെയ്താൽ 72 കിട്ടും. 72 ബൈ 5 ചെയ്യുക. അപ്പോൾ 5 5 2 4 14 ആൻഡ് 2 ബൈ 5, അല്ലെങ്കിൽ 14.4 കിട്ടും നമ്മുടെ ആൻസർ. നോക്കി, 14 ഉം 2 ബൈ 5 ഉണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് ഈ 18 ഉം 12 ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ നമ്മുടെ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോഴും സെയിം തന്നെ കിട്ടുമോ നോക്കാം. അതായത് 18ൻ്റെയും 12ൻ്റെയും എൽസിഎം എടുക്കുക. എൽസിഎം എടുക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് വലിയ നമ്പർ എടുക്കുക, 18. ഇത് 6 ഇൻറ്റു 3, ഇത് 6 ഇൻറ്റു 2. ഒരു രണ്ടും കൂടെ ചേർത്താൽ പോരെ, 12 പൊക്കോളൂലോ. അപ്പോൾ എൽസിഎം കിട്ടി 18 ഇൻറ്റു 2, അതായത് 36. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 36. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ സ്പീഡ് 12 ആണ്. അപ്പോൾ ടൈം എത്രയായിരിക്കും? 3 പോരെ, 12 കിലോമീറ്റർ പറയും പോയി. അപ്പോൾ 3 അവർ ഉണ്ടെങ്കിൽ 12 3 36 36 കിലോമീറ്റർ കവർ ചെയ്യാം. ഇനി തിരിച്ച് വന്നപ്പോൾ സ്പീഡ് 18 ആണ്. അപ്പോൾ ടൈം എത്ര വേണം? 36 അല്ലേ, 18 കിലോമീറ്റർ പെർ അവർ എന്ന് കഴിഞ്ഞാൽ 2 അവർ പോരെ, 12 2 36. ഓക്കെ, അപ്പോൾ ഇനി ആറേ സ്പീഡ് കണ്ടുപിടിക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 36 36 ഉം 72. ടോട്ടൽ ടൈം എത്രയാണ്? അങ്ങോട്ട് പോയപ്പോൾ 3, തിരിച്ചു വന്നപ്പോൾ 2. 3 2 കൂട്ടിയാൽ 5. കണ്ടോ, ഇവിടെ അതുപോലെ തന്നെയല്ലേ വന്നത്? ഡിവൈഡ് ചെയ്യുക, 15 2 14 14 ആൻഡ് 2 ബൈ 5 എന്ന് കിട്ടും. കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഇത് ചെയ്യാനായിട്ട് വേറെ മെത്തേഡും കൂടെ ഉണ്ട്, ടൈം റേഷ്യോയും സ്പീഡ് റേഷ്യോയും വെച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റനിലേക്ക് തിരിച്ചു വന്നിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി ഇത്, പിന്നെ റിലേറ്റീവ് സ്പീഡ്, പിന്നെ ട്രെയിൻ, ഈ സംഭവം നമുക്ക് ഇനി അടുത്ത വീഡിയോ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഇത്രയും കാലം നമുക്ക് മനസ്സിലായെന്ന് ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യോ, അല്ലെങ്കിൽ ഗ്രൂപ്പിലോട്ട് ചോദിക്കുകയോ. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം.